E-Master Medical Engineering Entrance Coaching Classes at KOCHI GO INFOPARK. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അച്ഛാ. ഇങ്ങനെ ഒരു സാധനം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വിവരവുമില്ല. നിങ്ങളെല്ലാരും ഇങ്ങനെ പേടിക്കുന്ന എന്തിന്? ഇതെന്തും തുറന്നു നോക്കിയാ പോരെ. ചുബയടാ ചെറുക്ക, അതുപോലെ കൂടോത്ര പറ്റുവാണെങ്കിലേ എല്ലാവരുടെ ഉപ്പാട് വരുവേ. കസ്തൂരി അങ്ങനെ കൂടോത്രൊന്നും ചെയ്യുന്ന ടൈപ്പൊന്നും അല്ല മാമ. പിന്നെ പെട്ടുകുത്തി തുറക്കാൻ നോക്കിയ ആളാ കൂടോത്രം ചെയ്യില്ല പോലും. എടി അത് അപ്പച്ചി പറഞ്ഞോണ്ടല്ലേ അവള് പെട്ടുകുത്തി തുറക്കാൻ നോക്കിയത്. ഓ ശരി. എടേ പെട്ടിയുടെ കേസൊക്കെ വിടരേ. ഇതിപ്പോ എന്തോ നീ ഒന്ന് പറയാ അങ്ങോട്ട്. എന്തോ ചെയ്യാനാ ചേട്ടൻ, അത് ധൈര്യമായിട്ട് അങ്ങോട്ട് തുറന്നു നോക്കി കേട്ടാ. കൂടോത്ര തുറക്കണ്ട ചേട്ടാ, പണിവാളും എനിക്ക് ഈ ചുവന്ന തുണി വെച്ച് പൊതിഞ്ഞേക്കുന്ന സാധനങ്ങൾ തുറക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല. അയ്യോ പാവം. നിങ്ങളുടെ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കണ്ട, ഇതിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. ആ രാകേഷ് ജോഷിനെ ഒന്ന് വിളിക്കട്ടെ. ആ ജോഷിനെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഇവിടെ ഒരു കിഴി ഇരിപ്പുണ്ട്, അതെന്താണെന്ന് ഒന്ന് തിരിച്ചറിയാനാ. നമ്മുടെ വീട്ടിലാ. ഹലോ ജോൽസരെ, പിന്നെ ഈ സാധനം ഇവിടെ ഇരിക്കുന്നത് അത് നമ്മളങ്ങ് ദൂരെ കൊണ്ടുപോയി കളഞ്ഞാൽ കുഴപ്പമുണ്ടോ? കുറേ ദൂരെ. ഓ ഇപ്പം അങ്ങനെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. അതിപ്പോൾ എന്ത് ചെയ്യും? അപ്പം ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൻ്റെ ഒരു ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. വീഡിയോ എന്തിനാണ്? ഇതിവിടെ നിന്ന് എൻ്റെ അനങ്ങുന്ന സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ. ഫോട്ടോ മതി, ഫോട്ടോ മതി. അപ്പം നോക്കിയിട്ട് പറയണം, നോക്കിയിട്ട് പറയണം. ദൂരെ കൊണ്ടുപോയി കളയാന്ന് പറഞ്ഞ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് ഒരു പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ടെന്ന്, റിവേഴ്സ് കൂടോത്രം. റിവേഴ്സ് കൂടോത്രം അതെന്താണ്? അതായത് ഇത് നമ്മുടെ അടുത്തിരുന്നാ കുഴപ്പമില്ല, ദൂരെ കളഞ്ഞാലാണ് പ്രശ്നം. എന്റെ ദൈവമേ, കൂടോത്രത്തിനൊക്കെ ഇത്രയും ഡെവലപ്മെന്റ്. ഷോ ഇതിപ്പോ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞാലും അവസ്ഥ. നീ എന്തോ പറഞ്ഞത്? തിരിച്ചാണോ? ആ പിന്നല്ലാതെ തിരിച്ചെങ്കിൽ തിരിച്ച്. ഇതിപ്പോ റിവേഴ്സ് ആണോ ഒറിജിനൽ ആണോ അത് പറ. ഇത് കൂടോത്ര അല്ലാന്നൊക്കെ നീ പറഞ്ഞിട്ട് മനുഷ്യന്റെ കാര്യമല്ലേ, പറയാൻ പറ്റൂലല്ലോ. കാര്യം ചെയ്യ, തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ, ജോത്സ്യം വിളിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണെന്ന് നോക്കാം. അത് നല്ലൊരു മുന്നേറ്റം. എടാ പരിഹാരക്കറിയ കിട്ടി, രക്ഷപ്പെട്ടു. ഇപ്പഴാ ഒരു ആശ്വാസമായത്. അല്ല അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ. എന്ത് എന്തോ പരിഹാരക്രിയ പറഞ്ഞെന്ന് പറഞ്ഞല്ല. സംഭവം എന്താന്ന് പറഞ്ഞിരുന്നാല്, നിന്നെ ഈ വീട്ടിലുള്ള ആരെങ്കിലും ചൂരലുകൊണ്ട് 18 അടി അടിക്കണോ? അതെന്തോന്ന് പരിഹാരക്രിയ? എടാ എന്ത് ചെയ്യാനാണ് മക്കളെ, ജോൽസിന് പറഞ്ഞല്ലേ നമുക്ക് അനുസരിച്ചല്ലേ പറ്റൂ. അങ്ങനെ എന്നെ തന്നെ അടിക്കണോന്ന് പറഞ്ഞു. എടാ അഥവാ നിന്നെ അല്ലാതെ വേറെ ആരെങ്കിലും അടിക്കാൻ വേണ്ടി നോക്കിയിരുന്നാല്, നീ അല്ലേ ഈ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി പയ്യൻ. അതെ, അപ്പൊ നിന്നെ തന്നെ അടിച്ചാ അതാ അതേ നടക്കുള്ളൂ. അതാണ് കറക്റ്റും. അതാണ് കറക്റ്റ്. നീയാണ് ബെസ്റ്റ് കാൻഡിഡേറ്റ്. അതെ അതെ അതെ. ഇപ്പോഴാണ് എനിക്ക് രാകേഷ് ജോൽസിനോട് ഒരു സ്നേഹമൊക്കെ വന്നു തുടങ്ങിയത്. നീ സന്തോഷിക്കണ്ട. നീ അല്ല ചേട്ടാ, എനിക്ക് അടിക്കാൻ പറ്റുമോ? പിന്നെ ആർക്ക് വേണോ അടിക്കാം, എത്ര വേണോ അടിക്കാം, വേണേ നമുക്ക് മാറി മാറി അടിക്കാം. അല്ലേ ഇത് ഇത് എന്തോന്ന് ചേട്ടാ, ഞാനൊരു മനുഷ്യനല്ലേ, അല്ലാതെ ചെണ്ടയും തബലൊന്നും അല്ലല്ലോ മാറി മാറി അടിക്കാൻ. അല്ലാതെ ഈ വേദനിക്കാത്ത രീതിയിൽ പതിയെ അടിച്ചാലും മതിയായിരിക്കും. എടാ അല്ലടാ, സാമാന്യം നല്ല വേദന എടുത്താലേ ഫലം ഉണ്ടാവും എന്നാണ് ജോൾസിൽ പറഞ്ഞത്. പിന്നെ യവനായോണ്ട് നമുക്കൊരു മയത്തിലേക്ക് കൊടുത്താലും മതി. അതൊന്നും പറ്റുമൊന്നും ഇല്ല, ജോൽസിയർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ കേൾക്കണം. ഫലം കുറയുന്നത് റിസ്ക് ആണ്, നമുക്ക് നല്ല ആഞ്ഞു കൊടുക്കാം. എടി നീ അല്ലേ നേരത്തെ പറഞ്ഞത് നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ലെന്നും? ഇല്ലായിരുന്നുള്ള സമയം ഇപ്പൊ നിനക്ക് ചെറുതായിട്ട് വിശ്വാസം. ഇങ്ങനെ പൊട്ടിമുളച്ചോ ചേട്ടാ, നമുക്ക് ഇവിടെ അടിക്കാം. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പിടിച്ചു വെച്ചാൽ അടിക്കുന്നതായി ഞാൻ. എടാ ഇവിടെ അടിക്കാൻ പറ്റൂടാ, കണ്ണും ചെറുകയല്ലേ, അവന് വിഷമമാവില്ല, അവന് ഷോക്കായി പോകും. ഇതൊന്നും നടക്കൂല, ഞാൻ സമ്മതിക്കൂല. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ അടിക്കാൻ വന്ന കെമിസ്ട്രി സാറിന്റെ കണ്ണില് മണ്ണ് വാരിയിട്ട് ഓടിയവനാ ഞാൻ. അടിക്കുന്ന കാര്യം നടക്കൂല. ഇതാ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യം നടക്കാം, ഇപ്പൊ നടക്കത്തില്ല. എടാ ഈ ചൂരലിൽ ഉണ്ടുള്ള അടിയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അറിയാം, ഭയങ്കര വേദനയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് സമ്മതിക്കൂലെന്ന്. എടാ അല്ലടാ, ചൂരലിൽ ഉണ്ടുള്ള അടി എന്ന് പറയുന്നത് ഭയങ്കര ഔഷധ ഗുണമാണ്. നീ കേട്ടിട്ടില്ലേ ചൂരൽ കഷായം? പിന്നെ അല്ലാതെ ഡേയ്, പണ്ടേ എന്റെ കൂടെ ക്ലാസ്സിൽ രാജു എന്ന് പറഞ്ഞൊരു പയ്യൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നേ, അവനാണെങ്കിൽ ഭയങ്കര കുറുതക്കിട്ടവനടാ. ഡെയിലി 2 അടി സാർമാര് നിരന്നു വാങ്ങും. ഒടുവിൽ എന്താ, ചിക്കൻ ബോക്സ് വന്നപ്പം ക്ലാസ്സിൽ എല്ലാവർക്കും ആയി, ഇവന് മാത്രമൊന്നും സംഭവിച്ചില്ല. ഈ അടിയുടെ ഫലമാണ്. ഇപ്പൊ മനസ്സിലായ? ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. നിങ്ങൾ എന്നെ ഒരുപാട് അങ്ങ് മണ്ടനാക്കാൻ നിക്കല്ലേ, ഇതൊക്കെ വിശ്വസിക്കാൻ വേറെ ആളെ നോക്കണം. എടാ കാര്യമായിട്ട് പറഞ്ഞേടാ, ഇമ്മ്യൂണിറ്റി കൂടും നിന്റെ. ആ ഇമ്മ്യൂണിറ്റി കൂടുന്ന ചേട്ടൻ വൈഡി അടിയല്ല. എടാ ഞാൻ എനിക്ക് ആവശ്യത്തില്ല ഇമ്മ്യൂണിറ്റി ഇല്ല ചാ, എനിക്ക് ആവശ്യത്തില്ല. നീ സഹകരിക്കുന്നു. പറ്റത്തില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അളീനെ അടിക്കാം.
അളിയനല്ലേ ഒരു പതിനെട്ട് അടിയിൽ കുറവ്. അത് മോശമടാ, അവൻ പുറത്തുനിന്ന് വന്നു കയറിയവനല്ലേ. അതുമല്ല അമ്മയ്ക്ക് അത് വിഷയമാകും, അത് വേണ്ട അത് വേണ്ട. അപ്പൊ എന്നെ പതിനെട്ട് അടി അടിക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു ദണ്ണില്ലേ? ഇവിടെ ദണ്ണം ഇല്ലാതിരിക്കൂ. നീ വീട്ടിലെ ചെറിയ കുട്ടിയല്ലേ, സഹിച്ചല്ലേ പറ്റൂ. പറ്റത്തില്ലെന്ന് പറഞ്ഞാ പറ്റത്തില്ല. എടാ എന്നാ ശരി, ഇച്ചിരി പൈസ തന്നാ നിനക്ക് സഹകരിച്ചൂടെ. ഇച്ചിരി എന്നൊക്കെ പറയാം, ഇച്ചിരി എന്ന് പറയുമ്പോ 250 രൂപ. പതിനെട്ട് അടിക്ക് 500 രൂപയോ? അതൊന്നും നടക്കൂല, ഒരടിക്ക് 500 രൂപ ചേർന്നോ. ഒരടിക്ക് 500 എന്ന് പറയുമ്പോ 500,000. എടേ അത് ഒരുപാട് പൈസ ആവും, ഒരുപാട് പൈസ ആവും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, 3000 രൂപ. 3000 രൂപ തരാൻ പറ്റൊന്നുമില്ല. പക്കത്തിനൊന്നും നിക്കട്ടെ, നീ അങ്ങ് സമ്മതിക്കും. 1500 ഷെയർ ഞാനാ. 1500 വേറെ ആരും. അത് നീ കൊടുക്കടാ, 2 ഷെയറില്ലേ. അത് ശരി, അങ്ങനെ കുടുംബം രക്ഷപ്പെടേണ്ട. 1500 ഡീലാണോ? ഡീലാണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, എന്നാ ഞാൻ പോയി മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കട്ടെ. അല്ല, എപ്പോഴായിരിക്കും അടിക്കുന്നത്? അതൊക്കെ പിന്നെ പറയാം, നീ ആദ്യം മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്ക. വാക്ക് മാറില്ലല്ലേ. പൈസ പൈസ രീതി മാറ്റൊന്നും വരരുത്, 18 അടിയാണ്. ഇങ്ങോട്ട് മാറ. ആ ചൂരിലെടുക്കാൻ പോട്ട്, പെണ്ണിത് പൈങ്കിളി ഇതോടെ പോയി. കിളി ഞാൻ ഇപ്പഴേ പറഞ്ഞേക്കുവാ, കൂടുതൽ ശക്തി എടുത്ത് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ എന്റെ സോമം മാറും. അങ്ങനെ ഞാൻ അടിക്കോടാ കുട്ടാ, വാ ഇങ്ങോട്ട് തിരിഞ്ഞു നില്ലേ. ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക്, വിക്കിരങ്ങൾ ഉണ്ടാവാതെ പെട്ടെന്ന് നിക്ക്. അങ്ങോട്ട് തിരിഞ്ഞു നില്ലടാ അങ്ങോട്ട്. അവള് ദിവസം ചേട്ടാ, എനിക്കൊരു ഡൗട്ട്. അടിക്കുമ്പോ 18 എണ്ണം ഒരുമിച്ച് അടിക്കണോ അതോ ഗ്യാപ്പ് കൊടുക്കണോ? ഗ്യാപ്പ് ഇട്ട് അടിച്ചാ മതി. എടാ ഒറ്റ സ്ട്രെച്ചിന് ചറപറ അടി മേടിക്കുന്നതാണ് എന്റെ ഒരു ഇത്. അതാവുമ്പഴത്തേക്കും നിനക്ക് ആലോചിച്ച് വിഷമിക്കേണ്ടി വരില്ല. വേണ്ട വേണ്ട, ഗ്യാപ്പ് ഇട്ട് അടിച്ചാ മതി. ഇയാള് എന്നാ ഗ്യാപ്പ് ഇട്ട് അടിക്കാ, എന്തായാലും അടിക്കാലോ. ഈശ്വരാ, പിന്നങ്ങളെല്ലാം മാറണേ. എന്തോന്നടാ ഇത്, പരിഹാരക്രിയ നടത്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ അർപ്പിക്കുന്ന എന്തിന്? എണ്ണക്കേടാടാ ചെറുക്കാ. എടി അവൻ ഇങ്ങനെ പലതും പറയും, നീ അങ്ങോട്ട് അടി അടി. ആടാ തിരിഞ്ഞു നിക്ക അങ്ങോട്ട്. അടിക്കുവാണേ. തടസ്സപ്പെടുത്താതെ പരിഹാരക്രിയ നടത്തോണ്ടിരിക്കുന്ന. ഹലോ എടി കൊച്ചേ, ഒരു മരത്തെ ദ്രോഹത്തിനും കാണിക്കരുത് കേട്ടാ. നീ എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ട് പോയത്? അപ്പൊ നീ കാരണം എന്റെ ചെറിയ ഞാൻ ഞാൻ പറയണം അങ്ങോട്ട് കേട്ടാ മതി. നീ കാരണം എന്റെ ചെറുക്ക അവിടെ അടി മേടിച്ചോണ്ടിരിക്കുകയാണ്. കൂടോത്ര അല്ലേ അത്? പിന്നെ ചുവന്ന തുണിയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് പോയതാ അവിടെ. അത് ശരി, നിനക്ക് ഞാൻ വല്ലതും പിടിച്ച് പറയാം. നീ വച്ചിട്ട് പോട്ടാ. അവള് കൂടോത്രൊന്നും അല്ല ചെയ്ത് വെച്ചിട്ട് പോയെന്ന്. അല്ലേ? അല്ല പിന്നെ എന്തോ അവൾക്ക് മറ്റേ കുരു കളക്ട് ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ല. ആ പുളിയും കുരുവും പിന്നെ വേറെ എന്തൊക്കെ കുരുക്കള അതിന്റെ അകത്ത് കെട്ടി വെച്ചിട്ട് പോയ. അങ്ങനെ വരാൻ വഴിയില്ല. രാകേഷ് ജോസ് പറഞ്ഞു, രാകേഷ് ജോസിന്റെ മൊട്ടതല അങ്ങനെ മൂത്ത് പ്രാന്താ. ഇനി മേലെ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞാൻ കേൾക്കുന്നില്ല. അങ്ങനെ ഒരു റിവേഴ്സ് കൂടോത്രവും തെങ്ങക്കൊല. അല്ല ഏട്ടാ, ഞാൻ ഇപ്പൊ പറയുന്ന എന്താണെന്ന് വെച്ചാൽ, തുടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് അങ്ങ് തീർത്തേക്കാം. 3 അടിയായുള്ളൂ. അല്ലല്ല, നീ നീ അടിയണ്ട കാര്യം. ഒരു 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 3000 രൂപയല്ലേ തന്നെ, ബാക്കി നമുക്ക് മേടിക്കണ്ട. അടിയല്ലേ കൊണ്ടുള്ളു, ബാക്കി തരത്തില്ല. എടാ നീ 100 രൂപ കയ്യിൽ വെച്ചിട്ട് ബാക്കി ഇങ്ങോട്ടില്ല.